സിനിമാ സീരിയൽ താരങ്ങളെ പ്രചാരണത്തിനായി ഇറക്കിക്കൊണ്ടാണ് ബി ജെ പി അരുവിക്കരയിൽ വ്യത്യസ്തമായ അഭ്യാസങ്ങൾക്ക് മുതിർന്നിരിക്കുന്നത്. നിത്യേന ഡൈനിംഗ് റൂമിൽ കണ്ണീർ പുഴയൊഴുക്കുന്ന സീരിയൽ താരങ്ങളെയാണ് മുഖ്യമായും ആശ്രയിക്കുന്നത്. സീരിയൽ നടി മേഘനയാണ് അവരിൽ പ്രധാനി. എന്തു പറയണം, എങ്ങനെ പറയണം എന്നൊന്നും അറിയാത്ത പാവമാണെങ്കിലും നരേന്ദ്രമോദിയോടുള്ള ആരാധന നടി വെട്ടിത്തുറന്ന് പറഞ്ഞു കളഞ്ഞു. എന്തായാലും നടിയുടെ വരവിൽ ബി ജെ പി കാർ ആഹ്ലാദ ചിത്തരായി. കടൽ കടന്ന് ഇവൾ വരുന്നതും കാത്ത് ഇവർ അകന്നിരിക്കുമ്പോൾ ഇവരറിയുന്നു ഈ സ്നേഹം. ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യം ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അമൃതയെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? അമൃതയെ പോലെ തന്നെ സാധാരണ അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട വീട്ടിൽ ജനിച്ച് ഒരു വലിയ വീട്ടിലെത്തിയ ഒരാളുണ്ട്, മോദി സർ, നമ്മുടെ പ്രധാനമന്ത്രി. വളരെ ചെറിയ വീട്ടിൽ അല്ലെങ്കിൽ സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജനിച്ച് വളർന്ന് നമ്മുടെ പ്രധാനമന്ത്രിയായി ഇപ്പോൾ. അതിന് കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയും ക്ഷമയും ഒക്കെ തന്നെയാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒപ്പം നീങ്ങാം, ഇന്ത്യയുടെ ഒപ്പം നീങ്ങാം. ഈ സ്നേഹത്തെ തോൽപ്പിക്കാനാവില്ല ആർക്കും. പോകും ഇവൾ ആര് ധിക്കരിച്ചും ഈ ദൈവത്തിനരികിലേക്ക്. മോദിയോടുള്ള ആരാധനയെക്കുറിച്ച് കേട്ടപ്പോൾ തന്നെ മേഘനയുടെ ശക്തി മനസ്സിലായില്ലേ? ഇനി എന്തു പറയണം, എങ്ങനെ പറയണം എന്നറിയാതെ ഉഴലുന്ന സീരിയലിസം ബാധിച്ച പ്രകടനമാണ്. ചെന്നൈ, മുംബൈ പോലുള്ള വിദേശ രാജ്യങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ കാറിലിരുന്ന് മേക്കപ്പ് ചെയ്യാമത്രേ. എന്നാൽ അരുവിക്കരയിൽ അതിന് കഴിയുന്നില്ല എന്നതാണ് പ്രധാന പ്രശ്നം. എനിക്കിപ്പോ ഞാൻ പല ഷൂട്ടിന്റെ കാര്യത്തിനാണെങ്കിൽ കൂടെ വേറെ രാജ്യത്ത് അല്ലെങ്കിൽ ദുബായ്, ഇത് ചെന്നൈ, എല്ലായിടത്തും അങ്ങനെ ബോംബെ ഇവിടെയൊക്കെ പോവാറുണ്ട്. അപ്പോൾ എനിക്ക് ഡിഫറൻസ് അറിയാൻ പറ്റുന്നുണ്ട്. ഇവൾ വീണ്ടും അപകടങ്ങളിലേക്ക്. ചെന്നൈയിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഇതിന് ചന്ദനമേള തന്നെ തമിഴ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വണ്ടിയിലിരുന്ന് മേക്കപ്പ് ചെയ്യും. പയ്യെ മേക്കപ്പ് ചെയ്ത് അതാകുമ്പോൾ കുറച്ച് നേരം ഉറക്കം കിട്ടുമല്ലോ എന്ന് വെച്ചാൽ പയ്യെ എഴുന്നേറ്റ് വണ്ടിയിൽ കയറി പയ്യെ മേക്കപ്പൊക്കെ ചെയ്ത് പോവും. ആ സമയത്ത് ഇവിടെ വരികയാണെങ്കിൽ, ഇവിടെ ചന്ദനമേള ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ എനിക്ക് വണ്ടിയിലിരുന്ന് മേക്കപ്പ് ചെയ്യാൻ പറ്റില്ല. എന്താ കാര്യം? കണ്ണ് എഴുതാൻ പറ്റുമോ? ഇങ്ങനെ പോവും. അതാണ് റോഡിന്റെ സ്ഥിതി. ഒരു രക്ഷയുമില്ലാതെ ഈ പാവം പെണ്ണ് നക്ഷത്രക്കാരെണ്ണുന്നു. എന്റെ ബ്രദേഴ്സ് ഒരുപാട് ദുബായിലുണ്ട്. അവര് ഞാൻ ചേട്ടാ നാട്ടിൽ വരുന്നില്ലേ, നാട്ടിൽ നമുക്ക് എന്താ അടിച്ചു വിളിക്കാലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുമ്പോ അവര് പറയാ ഇവിടെ നിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടാണെന്നാണോ മേഘന വിചാരിക്കുന്നത്? അല്ല, ഒരുപാട് ദുഃഖമുണ്ട്. അതും അതൊക്കെ സഹിച്ചിവിടെ നിൽക്കുന്ന എന്താന്ന് വെച്ചാൽ എന്റെ ഫാമിലിക്ക് വേണ്ടി. അത് നാട്ടില് എന്താ പ്രശ്നം? നാട്ടിലെ ജോലിയില്ലേ? നാട്ടില് പൈസ കിട്ടത്തില്ലേ? ജീവിക്കാൻ പറ്റില്ലേ? ഇല്ല, അൺഎംപ്ലോയ്മെന്റ്. നാട്ടില് അൺഎംപ്ലോയ്മെന്റ് എന്താ പ്രശ്നം? 100% ലിറ്ററസി ആയത് നമ്മളുടെ തെറ്റാ? അല്ല, ഇവിടെ അൺഎംപ്ലോയ്മെന്റ് ഇല്ലായിരുന്നെങ്കിൽ എന്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും എല്ലാം എന്റെ ഒപ്പം ഉണ്ടാവുമായിരുന്നില്ലേ? സോ നാടിന്റെ പുരോഗതിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കണ്ണു വെച്ചോ, ഇവിടെ ആരെങ്കിലും നിനച്ചിരിക്കാതെ ആ ദുരന്തം കടന്നു വരുന്നു. സോ നമുക്ക് ഇന്ത്യയുടെ ഒപ്പം നീങ്ങണം. ഒരു മാറ്റം വേണ്ടേ ഇതിനൊക്കെ? അതുകൊണ്ട് ഇന്ത്യയുടെ ഒപ്പം നീങ്ങണം. എനിക്കൊരു സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ സ്വപ്നം ഒരു നല്ലൊരു ഇതേപോലെയുള്ള ഒരു രാജ്യം, അതിലെ ഒരു പുരോഗതിയുള്ള ഒരു രാജ്യം, ഇന്ത്യയുടെ ഒപ്പം നീങ്ങുന്ന ഒരു രാജ്യം, അതാണ് എന്റെ സ്വപ്നം. പട്ടാണല്ലേ. എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നു, അതെന്താ? നിർമ്മാതാക്കൾ വിളിച്ചാൽ പോകാതിരിക്കാൻ കഴിയുമോ? അതുകൊണ്ട് നിർമ്മാതാവ് നിർദ്ദേശിച്ചതുപോലെ പ്രസംഗിച്ചു. അത്ര തന്നെ, മേഘന മറ്റൊന്നും ചെയ്തില്ല. ഇമ്മാതിരി അഭ്യാസങ്ങളൊക്കെ കണ്ട് രാജേട്ടൻ വിജയിക്കുമോ എന്നതാണ് ചോദ്യം. ഇത്തവണയും തോറ്റാൽ എന്താകും അവസ്ഥ എന്ന് ആലോചിച്ച് വേദനിക്കുന്ന നിരവധി പേർ അഭിനയ രംഗത്തുമുണ്ട്. അക്കൂട്ടത്തിൽ ഒരാളുടെ വേദന ഒരിടവേള കഴിഞ്ഞ്. മനുഷ്യൻ 3 തവണ പരാജയത്തിന്റെ വിലയറിഞ്ഞ് വിഷമം പറഞ്ഞ മനുഷ്യൻ വീണ്ടും യാചിക്കുകയാണ് നമ്മുടെ മുമ്പിൽ. എന്തെങ്കിലും ഓഡിയോ പോരാ, ബിജു രമേശൻ ഓഡിയോ പോരാ, വീഡിയോ തന്നെ വേണം.